തോറും വ്യാപ്തി കൂടും. ഇത് നിരതിശയകരമാം വിധം സൂക്ഷ്മമായതുകൊണ്ട് സർവവ്യാപിയാകുന്നു ആത്മ. അന്തപ്രജ്ഞാനഘന ഏവ, വീണ്ടും ബൃഹദാരണ്യ ഉപനിഷത്തിനെ ആചാര്യസ്വാമികൾ ഉദ്ധരിക്കുന്നു. അന്തപ്രജ്ഞാനഘന, ഉള്ളിൽ പ്രജ്ഞാനഘനമായിട്ട് അറിവായിട്ട് ശോഭിക്കുന്നതാണ് ഈ ആത്മതത്വം. ഇത് ശാസനാത്ത് നിരന്തരം ച, ഈ ആത്മ അനുസ്യൂതമാണ് മുറിവില്ലാതെ. തതേച്ഛതി തതേച്ഛതി തന്നൈച്ഛതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത. മന്ത്രാർത്ഥം വ്യക്തമായല്ലോ അല്ലേ? ഒരു യൂറോപ്യനെ ഉദ്ധരിച്ചുകൊണ്ട് തേജോമയൻ സ്വാമിജി ഒരു ഖേദം പ്രകടിപ്പിക്കുക. എന്താ അങ്ങ് ഒരു പ്രസ്താവന നടത്തിയതാ? എന്താ പ്രസ്താവന നടത്തിയത്? ഉപനിഷത്സ് ആർ ബ്ലാബറിംഗ്, ഉപനിഷത്സ് ആർ ബ്ലാബറിംഗ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻ ഇറ്റ്സ് ഏർലി ചൈൽഡ്ഹുഡ്. ഇതാണ് ഉപനിഷത്തിനെ കുറിച്ച് ഒരു യൂറോപ്യൻ. പക്ഷേ അതങ്ങനെ തന്നെയാന്ന് പറയുക. ഈ വാക്കുകൾ ഡിക്ഷണറി മീനിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വെറുതെ കുട്ടികളിങ്ങനെ ജൽപ്പനം നടത്തുന്നില്ലേ? പക്ഷെ തേജോമയൻ സ്വാമിജി തുടർന്ന് നിരീക്ഷിക്കുന്നു, കുട്ടികൾ ജൽപ്പനം നടത്തുന്നത് നന്നായിട്ട് മനസ്സിലാവുന്ന ആളുകളുണ്ട് അല്ലേ, അമ്മമാർ. ഇതുപോലെ ഇതിൻ്റെ ഭാഷ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. കുട്ടികൾ ജൽപ്പനം നടത്തുക, ഇവിടെ അവരുടെ കരച്ചിലുകളിന് പോലും അമ്മമാർക്ക് വ്യാഖ്യാനങ്ങളുണ്ട്. അത് തോന്നിയ പോലെയൊന്നുമല്ല. സാരം എന്താണ്? അത് മനസ്സിലാക്കാനുള്ള ഒരു പാകത നമ്മൾ ആർജിക്കണം. അല്ലാതെ അങ്ങോട്ട് നെഗേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല എന്ന് പറയാം. ഇനി തതേജതി തന്നൈജതി, അതിളകുന്നു അതിളകുന്നില്ല, സ്വാഭാവികമായും നിരുപാധികമായും പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കൂ, ഒരാള് വൈകിയാണ് വന്നത്. ചിലർ വൈകി വരുന്നത് ഒരു വെയിറ്റ് ആയിട്ട് എടുത്തിരിക്കുക. എന്താ കാരണം? വളരെയേറെ തിരക്കുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ഒരു ഇംപ്രഷൻ, ഒരു മതിപ്പ് മറ്റുള്ളവരിൽ വളരെ, അതുകൊണ്ട് എല്ലാറ്റിനും വൈകി എത്തും. അങ്ങനെ ചിലരുണ്ട്. അദ്ദേഹം വൈകി വന്നു, എന്നിട്ടോ ഒരു സോറി പ്രകടനം, നല്ല സൈസാട്ടോ, പ്ലാസ്റ്റിക് ചാക്കില് വെള്ളം നിറച്ചതുപോലെ ഭൂന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങേര് വന്നിട്ട് കൺഫസ് ചെയ്തിട്ട് എന്താ പറയണത്? ഞാൻ കഴിയുന്നത്ര സ്പീഡിലാണ് വന്നത്, 80 കിലോമീറ്റർ സ്പീഡിലാണ് വന്നത്. 80 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങേര് വരിക നടപ്പുള്ള കാര്യമാണോ? അങ്ങ് ഒരു എന്താ പറയുക, ഒരു 1 കിലോമീറ്റർ സ്പീഡിൽ, ഒരു മണിക്കൂറുണ്ട്, 1 കിലോമീറ്റർ ഇങ്ങൊരു നടക്കുന്ന തോന്നില്ല. അങ്ങൊരാണ് പറയണത് എന്ത്, 80 കിലോമീറ്റർ സ്പീഡിലാണ് വന്നത്. കുറ്റം പറയാൻ പറ്റില്ല, പറഞ്ഞത് ശരിയാ. അങ്ങനെ ഡ്രൈവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കയറ്റിയിരുത്തുക അല്ലേ. അവനങ്ങൊരു കയറിയിരുന്നു, ഇരുന്നതിന് പുറമെ ബെൽറ്റ് ഇട്ട് കൊടുത്തു. ഇനി അങ്ങൊരു അനങ്ങില്ല, ഭും അങ്ങനെ ഇരിക്കും അല്ലേ. എന്നിട്ട് എങ്ങനെയാ അങ്ങേര് 80 കിലോമീറ്റർ സ്പീഡിൽ വന്നത്? കാറിലാണ് വന്നത്, കാർ 80 കിലോമീറ്റർ സ്പീഡിലാണ് വന്നത്. അപ്പൊ പറഞ്ഞത് വാസ്തവല്ലേ? ഇങ്ങോരെ കുറിച്ച് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ഏജദീ നൈജദീ. അങ്ങ് ഒരു അനങ്ങിയിട്ടില്ലേ ഇരുന്നിടത്തുനിന്ന്? അല്ല, അത്രയൊന്നും വൈക്കില്ലേ. പക്ഷേ 80 കിലോമീറ്റർ സ്പീഡിൽ വരികയും ചെയ്തു. അപ്പൊ സ്വാഭാവിക ദൃഷ്ടിയാ കാറിന്റെ ചലനത്തെ ചലനവുമായി ബന്ധിപ്പിച്ചിട്ട് ഏജതി. പക്ഷെ ഇൻ ഹിസ് റിയൽ നേച്ചർ അല്ലേ, ന ഏജതി. സാരം മനസ്സിലായില്ലേ?
തേച്ചതി തന്നയിച്ചതി തദ്ദൂരെ. ഈ ദൂരെ എന്ന് പറയുമ്പോൾ വേറൊരർത്ഥമുള്ളത് നമ്മൾ ഈ പറയുമ്പോൾ ഉടനെ കൈ ഉയർത്തും അല്ലേ, മനസ്സുകൊണ്ടൊക്കെ നമ്മൾ കരുതുന്നത് എവിടെയോ എന്നാണ്. അതിനനുസരിച്ച് പറഞ്ഞു തദ്ദൂരെ. ശരിയാണ്, തന്നെ നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഇപ്പോ പ്രപഞ്ചത്തിന്റെ വിസ്തൃതി എത്ര, പ്രപഞ്ചത്തിന്റെ വിസ്തൃതി എത്ര, ഇത് ശാസ്ത്രത്തിന് കൃത്യമായിട്ടൊന്നും പ്രവചിക്കാൻ പറ്റിയിട്ടില്ല. ഈ വിഷയത്തിൽ ശാസ്ത്രം നേരിടുന്ന ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ബ്രഹ്മാണ്ടത്തിന്റെ വിസ്തൃതി അറിയുക, അതിനുള്ള വകുപ്പ് എന്താ? ലൈറ്റ് അയച്ചു കൊടുക്കുക, ലൈറ്റ് അയച്ചു നോക്കുക. അല്ലെങ്കിൽ പല പ്രകാരത്തിലുള്ള വേവ്സ് ഉണ്ട്, പല പ്രകാരത്തിലുള്ള വേവ്സ് അയക്കുക, എന്നിട്ട് അളക്കുക എന്നുള്ളതാ. ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള മാർഗം. പക്ഷേ ഈവൻ ലൈറ്റ് വേവ്സിനെയും ഒരു പരിധിക്കപ്പുറത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സ്വാധീനിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു റേ അയച്ചു എന്ന് വിചാരിക്കുക, പ്രകാശകിരണം അയച്ചു എന്ന് വിചാരിക്കുക, അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളയും. അപ്പം അറ്റം കാണാൻ പറ്റില്ല, അറ്റം അറിയാൻ പറ്റില്ല. വ്യക്തമാവുന്നില്ലേ? ഈ അപകടം ഉണ്ടെന്ന്. എന്നിട്ടും അവര് 3000 കോടി പ്രകാശ വർഷം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്.